ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എല്ലാവരുടെ വീട്ടിലും കരിമൺ കുത്തിയിട്ടുള്ള തുണികൾ ഉണ്ടാവും അല്ലേ. അപ്പൊ അത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. രണ്ട് ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വെള്ള തുണികൾ എങ്ങനെ കരിമൺ കുത്തിയത് ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതും, അതുപോലെ തന്നെ കളറുള്ള തുണികളിൽ കരിമൺ കുത്തിയത് ക്ലീൻ ചെയ്തെടുക്കുന്ന അങ്ങനെ രണ്ട് ടിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവും. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മള് ഇതുപോലൊരു തോർത്താണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല എണ്ണമഴുക്കൊക്കെ പറ്റിയിട്ട് അതിന്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കരിമൺ തല്ലിയിട്ടും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാന്ന് നോക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കളർ ഡ്രസ്സാണ്. അതിലും ഞാനൊരു നൈറ്റി ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ കരിമൺ തല്ലിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കളർ ഉള്ള ഈ ഒരു നൈറ്റിയുടെ ഈ ഒരു ഭാഗത്താണ് കരിമൺ തല്ലിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ടിപ്പ്. പിന്നെ ഈ ഒരു തോർത്ത് മുണ്ടിലുള്ള കരിമനും അത് നല്ലപോലെ അഴുക്കും കരിമനും ഒക്കെ പറ്റിയിട്ടുണ്ടാണ്. എണ്ണമഴുക്കൊക്കെ പറ്റിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു വെള്ളം പിടിക്കാത്ത രീതിയിലൊക്കെ ഒരു അവസ്ഥയിലാണിതേ. ഇതിലും നല്ലതുപോലെ കരിമനൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ കളറുള്ള ഡ്രസ്സിലെ കരിമൻ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് നോക്കുന്നത്. നമ്മൾ പണ്ട് അലക്കുകാരൊക്കെ ചെയ്തിരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കരിമൺ മാറ്റിയെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ കരിമൺ കുത്തിയിട്ടുള്ള ഭാഗത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും കരിമൺ കുത്തിയിട്ടിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വാഷിംഗ് സോഡയാണ് നമ്മുടെ അലക്കുകാരം. അത് ഞാൻ ആ ഒരു കരിമൺ കുത്തിയ ഭാഗത്ത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വൈറ്റ് വിനെഗർ ഉണ്ടല്ലോ, സിന്തറ്റിക് വിനെഗർ, നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏത് ഡിറ്റർജൻ്റ് ആണോ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആ സോപ്പ് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ കഴുകാനായിട്ട് യൂസ് ചെയ്ത വാഷിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഏകദേശം ഒരു 5-10 മിനിറ്റോളം ഇതുപോലെ തന്നെ നമുക്കൊന്ന് വെച്ചിരിക്കാം കേട്ടോ. അന്നേരം നല്ലപോലെ ഇതൊന്ന് റിയാക്റ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ നമ്മുടെ വാഷിംഗ് സോഡയും അതുപോലെ തന്നെ സോപ്പ് പൗഡറും വിനാഗിരിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ തുണി കഴിവാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാലും മതി. ഒന്ന് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഉരച്ചെടുക്കാം. അതെ, നല്ലതുപോലെ ഞാനൊന്ന് ഉരച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് സാധാരണ വെള്ളത്തിലല്ല കേട്ടോ, നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിലാണ് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് തിളപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിനി തിളപ്പിക്കാനായിട്ട് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ കരിമൺ കുത്തിയ തുണികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ അതിന് നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ വാഷിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കരിമൺ കുത്തിയിട്ടുള്ള തുണിയുണ്ടല്ലോ നമുക്ക് ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നല്ലതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് ഇതുപോലെ ഒരു മരത്തിൻ്റെ തവിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി ആ ഒരു വെള്ളത്തിലേക്ക് ആ തുണി മൊത്തത്തിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒരു 10 മിനിറ്റ് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു രീതിയിലാണ് കേട്ടോ പണ്ടൊക്കെയുള്ള അലക്കുകാരൊക്കെ കരിമൺ കുത്തിയിട്ടുള്ള തുണികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്.
10 മിനിറ്റോളം നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഇതുപോലെ നമുക്കൊന്ന് വെച്ചിരിക്കണം. സാധാരണ ഇത് നമ്മൾ വൈകുന്നേരം ചെയ്തിട്ട് രാത്രി മുഴുവൻ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് രാവിലെ കഴുകിയിടുമ്പോൾ ഈ ഒരു കരിമ്പനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു നൈറ്റ് മൊത്തം ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ നല്ലപോലെ ഉരക്കുകയോ തേച്ച് കഴുകിയോ ഒന്നും തന്നെ ചെയ്യാണ്ട് എത്ര കരിമ്പൻ കുത്തിയിട്ടുള്ള തുണിയാണെങ്കിലും നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ഏതാണെന്ന് നോക്കാം. ഇതിങ്ങനെ വിഴുന്ന് നല്ലപോലെ ഒന്ന് തണുത്ത കരിമ്പനൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എടുക്കാനായിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ ഒരു തോർത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ നല്ലപോലെ എണ്ണമഴുക്കുണ്ട്, അതുപോലെ തന്നെ കരിമ്പനും കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല വെള്ള പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഈ കരിമ്പനെല്ലാം മാറ്റി എണ്ണമഴുക്കുമൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ വെള്ളം വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം സോപ്പ് പൊടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡർ ഏതായാലും ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ക്ലോറിൻ ആണ് കേട്ടോ. ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് വെള്ള വസ്ത്രങ്ങളിലുള്ള ആ ഒരു കരിമൻ കുത്തിയതും അതിൻ്റെ കളർ മങ്ങലും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലൊരു സൊല്യൂഷനാണ്. അപ്പം അതേ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ക്ലോറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ എണ്ണമെഴുക്കും കരിമൻ കുത്തിയതുമായിട്ടുള്ള തോർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് തോർത്തും കൊണ്ട് മാത്രമല്ല നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കിച്ചൺ ടവലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്കൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ ഒരു ക്ലോറിൻ ഇട്ട സോപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന തുണി നല്ലപോലെ മുങ്ങിക്കിടക്കത്ത് അത്രയും വെള്ളം എടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എത്രത്തോളം തുണിയുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ ക്ലോറിനും എടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഏകദേശം നമ്മൾ 10 മിനിറ്റോളം നമ്മൾ ഈ ഒരു ക്ലോറിനിട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തോർത്തുമുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ കുറച്ച് വെളുത്ത കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു അരിക്കും എണ്ണമെഴുക്കും ഒക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ഞാൻ ഒരു നൈറ്റ് മൊത്തം വെക്കുന്നുണ്ട് കേട്ടോ. ഒരു രാത്രി മൊത്തം വെച്ചാലാണ് ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം നമ്മൾ ആ ഒരു കളർ ഡ്രസ്സ് ഞാനാണെങ്കിൽ ആ ഒരു ഇതിലിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു രാത്രി മൊത്തം ഇട്ട് വെച്ചോട്ടോ. നല്ലപോലെ കരിമ്പനെല്ലാം പോയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവങ്ങളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കളറൊന്നും തന്നെ ഇളകിയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കളറുകളും ഒന്നും പോയിട്ടില്ല. അപ്പം ദേ ഈ ഒരു രീതിയിൽ നമുക്ക് കളർ ഡ്രസ്സിലുള്ള കരിമ്പനുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ക്ലോറിനിട്ട ആ ഒരു വെള്ളത്തിലിട്ടതാണ് ഈ ഒരു തോർത്തുമുണ്ട്. നമ്മൾ കണ്ടപ്പോൾ നല്ലപോലെ അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്, അത് നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് അതിൻ്റെ ഞാനൊരു ഗ്ലൗസ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ക്ലോറിൻ ഇട്ടുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് അപ്പോൾ ഇത് ഞാൻ ക്ലോറിനിട്ടതുകൊണ്ടാണ് കേട്ടോ ഗ്ലൗസ് ഇട്ടിട്ട് എടുക്കുന്നത്. ആ ഒരു തോർത്തുമുണ്ടും നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് അതിനകത്തുള്ള കരിമനും കാര്യങ്ങളും എല്ലാം പോയി നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ തോർത്തുമുണ്ട് വന്നിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാഷിംഗ് മെഷീനിലേക്ക് രണ്ടും കൂടെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കരിമ്പൻ്റെ പാട് പോലുമില്ല. നമ്മൾ ഈ ഒരു തുണി എടുത്ത സമയത്ത് ഈ ഒരു നൈറ്റിയിൽ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ കരിമ്പനുണ്ടായിരുന്നു. ആ കരിമ്പനെല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കളറുള്ള ഡ്രസ്സിലും കരിമ്പൻ കുത്തിയത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി എടുത്ത തോർത്തും കൊണ്ടൊന്ന് നോക്കാം. ദേ തോർത്തും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കരിമ്പനോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ആദ്യം എടുത്തപ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു തോർത്തുമുണ്ടിൻ്റെ കളറും ആ ഒരു കരിമ്പനും ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഇതേ നല്ല വൈറ്റ് ആയിട്ട് നല്ല തൂവെള്ള പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുണ്ടിലായാലും അതുപോലെ തോർത്തുമുണ്ടിലായാലും ഒക്കെയുള്ള കരിമ്പന് എണ്ണമഴുക്കും ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം വെള്ള തുണികളുടെ മാത്രമല്ല കളറുള്ള തുണികളിലെയും കരിമ്പൻ നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.